അസ്ഥികൾക്ക് ബലം വയ്ക്കാനും കാൽസ്യം കുറയുന്ന അവസ്ഥയെ വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, രുചിയില്ലായ്മ ഇവ കുറയ്ക്കാനായിട്ട് സഹായിക്കും. തേയ്മാനം മൂലമുണ്ടാകുന്ന മുട്ടുവേദന, നടുവിനുണ്ടാകുന്ന വേദന, നാഡീ ഞരമ്പുകൾ ഉണ്ടാകുന്ന മുഴ, അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ, ആർത്തവക്രമ ശരിയാകാനായിട്ട് സഹായിക്കും. സോഫിയ ടൈംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സിസ്റ്റർ ടിൻഡു ജോർജ്, MSMI, വിമലമേരി ആയുർവേദ മിഷൻ ഹോസ്പിറ്റൽ, പുൽപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് ചങ്കലം പരണ്ട എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. സംസ്കൃതത്തിൽ അസ്ഥി ശൃംഖല അല്ലെങ്കിൽ അസ്ഥി സംഹാരി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ഒടിഞ്ഞ അസ്ഥികളെ നേരെയാക്കാനും ബലപ്പെടുത്താനും ഒന്നിച്ചു ചേർക്കാനുമുള്ള കഴിവ് ഇതിന് ഉള്ളതുകൊണ്ടാണ് അസ്ഥി ശൃംഖല അല്ലെങ്കിൽ അസ്ഥി സംഹാരി എന്നൊക്കെ ഇതിന് പേര് വരാൻ കാരണം. ചതുരത്തിൽ ഉള്ള തണ്ട്, ഇത് പലപ്പോഴും 3 ചതുരത്തിലോ 2 ചതുരത്തിലോ അല്ലെങ്കിൽ 4 ചതുരത്തിലോ ഒക്കെ കാണാറുണ്ട്. പക്ഷേ 4 ചതുരത്തിലും അതിന് മുകളിലോട്ടുള്ള ചതുരങ്ങൾ ഉള്ളതുമാണ് ഏറ്റവും ഔഷധയോഗ്യമായിട്ട് നമ്മൾ കാണുന്നതും കരുതുന്നതും. ഇതിൻ്റെ ഇളം തണ്ട് അല്ലെങ്കിൽ ഇളം തണ്ടും ഇലയും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സമൂലം ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാനൊക്കെ ആയിട്ടാണ്. പലപ്പോഴും ഭക്ഷ്യയോഗ്യമായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചമ്മന്തി അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടും നമ്മൾ ഈ അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ചങ്കലം പരണ്ട എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നതാണ്. ചങ്കലം പരണ്ട, അത് ഇടിക്കുക, പിഴിയുക അല്ലെങ്കിൽ കൈകൊണ്ട് ഞരണ്ടുക എന്നൊക്കെ പറയുന്ന അവസ്ഥ വളരെ എളുപ്പമുള്ളതാണെന്ന് തോന്നിയാലും ഇതുപയോഗിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് ചെറിയ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കറ വഴുവഴുത്ത ഒരു പാട പോലെയുള്ള ദ്രവം ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മുടെ കൈകൾക്കോ അല്ലെങ്കിൽ അത് തൊടുന്ന ഭാഗത്തോ ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇളം തണ്ടും അതിൻ്റെ ഇലയും, 1-2 തണ്ടും അതിൻ്റെ ഇലകളും എടുത്ത് അത് നന്നായിട്ട് അരച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ആ നീര് അല്പം തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് ആർത്തവക്രമ ശരിയാകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും അത്യുത്തമം എന്ന രീതിയിൽ അസ്ഥികൾക്ക് ബലം വയ്ക്കാനും കാൽസ്യം കുറയുന്ന അവസ്ഥയെ മാറ്റാനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ചങ്കലം പരണ്ട. ഇത് ഇതിൻ്റെ ഇളം തണ്ടും അതിൻ്റെ ഇലയും എടുത്ത് തണലിൽ ഉണക്കിപ്പൊടിച്ച് 3 ഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ കഴിക്കുന്നത് ഇതുപോലുള്ള വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, രുചിയില്ലായ്മ ഇവ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് തൈലം ഉണ്ടാക്കി ഉപയോഗിക്കുക എന്നുള്ളത്. തേയ്മാനം മൂലമുണ്ടാകുന്ന മുട്ടുവേദന, നടുവിനുണ്ടാകുന്ന വേദന, അസ്ഥികൾക്ക് ബലം കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ പൊട്ടൽ, ഒടിവ്, ചതവ്, അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകൾക്കും എണ്ണ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചങ്കലം പരണ്ട നന്നായിട്ട് അരിഞ്ഞ് അത് അരച്ചെടുത്ത് എള്ളെണ്ണ ചേർത്ത് കാച്ചി എടുക്കുന്ന എണ്ണ, അതിൻ്റെ മൂപ്പും പാകവുമൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി വേണം ചെയ്യാനായിട്ട്. മെഴുപാകം എന്നൊക്കെ പറയും, ആ പാകത്തിൽ എണ്ണ എടുത്ത് അത് ദേഹത്ത് പുരട്ടി 10 മിനിറ്റോ അല്ലെ 15 മിനിറ്റോ തടവി കഴിഞ്ഞ് കുളിക്കുന്നത്, ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വേദനകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എല്ലുകൾക്ക് ബലം വർദ്ധിക്കാനായിട്ട് ചങ്കലം പരണ്ട അതിൻ്റെ ഇളം തണ്ടെടുത്ത് ചെറുതായി അരിഞ്ഞ് അത് കഞ്ഞിയിൽ ഇട്ട് അല്ലെങ്കിൽ അരി വേകുമ്പോൾ അതിലിട്ട് അത് തിളച്ച് ഉണ്ടാകുന്ന കഞ്ഞി കുടിക്കുന്നത് എല്ലുകൾക്ക് ബലം വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചങ്ങലം പരണ്ട അതും മഞ്ഞളും ചേർത്ത് മോരിൽ വെച്ച് മോര് കാച്ചി ഉപയോഗിക്കുന്നത് എല്ലാവിധ ഗ്രഹണി രോഗങ്ങളും വയറിലുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളും ഒക്കെ കുറയാനായിട്ട് സഹായിക്കുന്നതാണ്. നാഡീ ഞരമ്പുകൾ ഉണ്ടാകുന്ന മുഴ, അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ, അത് ചുരുണ്ടിരിക്കുന്ന അവസ്ഥ, ഇവയൊക്കെയും മാറാനായിട്ട് ചങ്ങലം പരണ്ട നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് ആ നീരിൽ മച്ചിങ്ങ, ചെറുതായിട്ടുള്ള പിഞ്ച് മച്ചിങ്ങ അരച്ച് ചേർത്ത് ലേപനം ചെയ്യുകയോ കെട്ടിവെക്കുകയോ ചെയ്യുമ്പോൾ നാഡികളിലുണ്ടാകുന്ന മുഴയും അതുപോലെ തന്നെ വേരിക്കോസ് മൂലമുണ്ടാകുന്ന ഞരമ്പ് ചുരുങ്ങി ചുരുണ്ടിരിക്കുന്ന അവസ്ഥയും മാറാനായിട്ട് സഹായിക്കുന്നതാണ്.
ഈ അസ്ഥി ശൃംഖല അത് നമ്മൾ കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ അരയ്ക്കുകയോ അതെന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞു. ആ ചൊറിച്ചിൽ മാറ്റാനായിട്ട് അല്പം എണ്ണ തൂത്താൽ മതിയാകും, ഇല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കൈ ഒന്ന് കഴുകുന്നതും ഈ ചൊറിച്ചിൽ കുറയാനായിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.